ദൈവദീപം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുടുംബദീപം പരിപാടി നമുക്കറിയാം, നമ്മളെല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് കാണേണ്ട പരിപാടിയാണ്. കാരണം കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, ആത്മീയ തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബദീപം പരിപാടിയിലെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുകയും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നതാണ് കുടുംബദീപം പരിപാടി ഏറ്റവും വലിയ ഉദ്ദേശവും അതിന്റെ ഫലവും കാണുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങളില് സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ എപ്പിസോഡില് സാധാരണ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അത് മനസ്സിലിട്ട് കൊണ്ടു നടന്ന് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയും കുടുംബത്തിന്റെ ഭദ്രത, കുടുംബത്തിന്റെ സന്തോഷം, സമാധാനം തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവും മാർഗനിർദ്ദേശവും തരാനായിട്ട് കുടുംബദീപത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, വളരെ സ്നേഹത്തോടെ കുടുംബദീപം പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വിഷയം ഞാനും സൂചിപ്പിച്ചു, അതിന്റെ ഒരു ചിന്ത എങ്ങനെയാണ്, പല കുടുംബാംഗങ്ങളിലും ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ഇമോഷണൽ പ്രോബ്ലംസ്, അതായത് അവരുടെ ആ വൈകാരിക തലത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ. ഉദാഹരണത്തിന്, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ഭാര്യയോടൊന്ന് സൂചിപ്പിക്കുകയാണ്, ഭാര്യയ്ക്ക് അത് പെട്ടെന്നൊരു സങ്കടം അല്ലെങ്കിൽ ദേഷ്യം അതിന് കാരണമാകും. അവള് ഉദ്ദേശിച്ച രീതിയിലായിരിക്കും പക്ഷെ ഭർത്താവ് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭാഷണ സകലമായിരിക്കാം അത്. അല്ലെങ്കിൽ അമ്മായിമ്മ മരുമകളോടൊരു കാര്യം പറഞ്ഞു, മരുമകൾക്ക് പെട്ടെന്ന് അത് സ്വീകാര്യമായില്ല, ഉടനെ മൂഡ് ഓഫ് ആയി, ഉടനെ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം വന്നു. അല്ലെങ്കിൽ അപ്പൻ മകനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മകൻ അപ്പനോടൊരു കാര്യം പറഞ്ഞു, അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ പറഞ്ഞ കാര്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മൂഡ് ഓഫ് ആയി. പിന്നെ ആ ഒരു ഇമോഷണൽ മൂഡിൽ അങ്ങനെ തുടർന്നു പോവുക, ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറുന്നു, കുടുംബത്തിന് വഴക്കുണ്ടാകുന്നു, ബന്ധങ്ങൾ അവിടെ തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സംഭവ വികാസം പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതായിട്ട് അറിയാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കൊച്ചു കൊച്ചു കാര്യത്തിന്മേൽ വഴക്കുണ്ടാകുന്ന, കുടുംബ ബന്ധം തകരുന്ന ഒരു സാഹചര്യം കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകുന്നത്? അതായത് നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രതികരിക്കുന്നവരോ പ്രതിരിക്കുന്നവരോ അല്ല, ആവില്ല. നമുക്കറിയാം ഓരോ വ്യക്തിയും വ്യതിരിക്തരാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കും, കർത്താവ് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്, വളരെ വ്യക്തിപരമായാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നതും സൃഷ്ടിച്ചതും വളർത്തുന്നതും. അപ്പോ ഒരു 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 വ്യക്തിയുടെ പോലെ തന്നെ ഫീൽ ചെയ്യാനായിട്ട് വേറൊരാൾക്ക് പറ്റിയെന്ന് വരില്ല. സാറി പറഞ്ഞ പ്രശ്നം, പെട്ടെന്ന് ഒരു ചെറിയ കാര്യം കേട്ടാൽ അപ്പോഴേക്കും മൂഡ് ഓഫ് ആയി, ഒന്നും മിണ്ടാതെ നടക്കുക, നോക്കിയല്ലേ സാറേ? അത് നമ്മൾ ആ ഒരു ഇൻസിഡന്റ് മാത്രമായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. എല്ലാ വ്യക്തിത്വങ്ങളും ഒരുപോലെ ആവില്ല, തീർച്ചയായിട്ടും. അത് ചിലരുടെ ഒരു പേഴ്സണാലിറ്റിയാണത്. ഇപ്പം ചിലർക്ക് വലിയ സംഗതികൾ വന്നാലും അവരത് ഏശില്ല, അവർക്ക് വളരെ സില്ലിയായിട്ട് തീർച്ചയായിട്ടും. അപ്പൊ ചിലരെ സംബന്ധിച്ച് നിസ്സാര, അതായത് അവരുടെ ഒരു കപ്പാസിറ്റി, അതെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഫ്രസ്ട്രേഷൻ ടോളറൻസ് ലെവല് വളരെ കുറവാണ്. കൊച്ചു കാര്യം കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സങ്കടം വരും, ഭയങ്കര സങ്കടം വരും. കാരണം അവര് വികാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ്. അതായത് അവരുടെ പേഴ്സണാലിറ്റിയിലെ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഫീലിംഗ്സിന്, നോട്ട് വികാരം, ഫീലിംഗ്സ്. ചിലര് ഫീലിംഗ്സിന് പോകുന്ന തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ തിങ്കിങ് അല്ലെങ്കിൽ ഫീലിംഗ്, ഏതെങ്കിലും രണ്ടും, രണ്ടും എല്ലാവർക്കും എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവും. അതിൽ ചിലർക്ക് ചിലത് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, തെളിഞ്ഞു നിൽക്കും. അപ്പൊ സാറി പറഞ്ഞ കൂട്ടര്, അപ്പൊ ഒരു വീട്ടില് ചിലപ്പോ അപ്പനോ അമ്മയോ ദമ്പതിമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഭാര്യ മൂഡ് ഓഫായി. ഇനി അത് തന്നെ അപ്പൻ എന്തെങ്കിലും മോനോട് പറഞ്ഞപ്പോ മോനും മൂഡ് ഓഫായി.
അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ആ വീട്ടില് ഫീലിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പാരന്റ് ഉണ്ടാവും. മക്കള് മൂന്നുപേരുണ്ടെങ്കിൽ മൂന്നുപേരില് രണ്ടാളും അമ്മയുടെ പോലെ ഫീലിംഗ് ടൈപ്പ് ആയിരിക്കും, ഒരാള് ചിലപ്പോ അപ്പന്റെ പോലെ തിങ്കിങ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ ആ കുടുംബത്തിലെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് അത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അപ്പൊ ഈ ഫീലിംഗ് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല്, ഒരു ബുദ്ധിമുട്ടുണ്ടായാല്, അവർ അതങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യും, ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും, അതങ്ങനെ തന്നെ ഉള്ളിൽ വെച്ച് മൂഡ് ഓഫ് ആയിട്ട് അവര് ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഒരു ഒരു തരംതിരിവ് നടത്തിയിട്ടല്ല അത് സ്വീകരിക്കുന്നത്. ഇവിടെ ആ നേരത്തെ ഇതിന് തരംതിരിവ് നടത്താനൊന്നും പറ്റൊന്നുമില്ല. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്താണോ വ്യക്തിയുടെ വ്യക്തിത്വം, അതിനനുസരിച്ചിട്ടാണ് ഓരോ സംഗതികളും ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ സംഗതി കേൾക്കുമ്പോ ആ നേരത്തെ അവിടെ തിങ്കിങ്ങിന് പ്രാധാന്യമില്ല. ഇവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നത് ഫീലിംഗ് കമ്പണന്റ് ആണ്. അപ്പൊ ആ ലെവലിൽ എടുക്കുള്ളൂ. അവിടെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ചെടുക്കുന്നതല്ല പേഴ്സണാലിറ്റി. എനിക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സണാലി അങ്ങനെയാണെങ്കിൽ എന്തെളുപ്പായി, എനിക്ക് ഒരുപാട് വലിയ മഹാന്മാരെയൊക്കെ അറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേഴ്സണൽ ജീവിതത്തിനും വായിച്ചിട്ട് ആ പേഴ്സണാലിറ്റി അങ്ങോട്ട് എനിക്ക് ആവാൻ നോക്കിയാൽ എന്തെളുപ്പത്തിലാവാം? സാധിക്കില്ല. നമുക്കങ്ങനെ സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ ബലം പിടിച്ചൊക്കെ ചെയ്യും, അത് കഴിയുമ്പോൾ വീണ്ടും മടത്ത് ചെങ്കര. അതായത് ഇപ്പം നമ്മൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ചൂസ് ചെയ്യുന്നുണ്ട്. ചില ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചില റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണോ? നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അത് ഇൻബോൺ ആയിട്ട് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ചിലര് ജന്മനാ തന്നെ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്, ചിലർ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇത് നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. എനിക്ക് സുഖം തരുന്ന ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് വലത് കൈ കൊണ്ട് എഴുതുന്നതാണ് എനിക്ക് സുഖം, വേറൊരാൾക്ക് ഇടത് കൈ കൊണ്ട് എഴുതുന്നതാണ് സുഖം. അതിന് നമുക്ക് എന്നാ നാലാൾ വന്നിരിക്കുന്നുണ്ട്, അവർക്ക് ആണല്ലോ എനിക്കിപ്പോ വലത് ഇടത് കൈ കൊണ്ട് എഴുതുന്നത് മോശമാണ്. പണ്ട് അങ്ങനെ കാരണവന്മാർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, ഇടത് കൈയന്മാരും അത് മോശമാണെന്ന്. എന്നിട്ട് അത് അടിച്ച് വലത് കൈ ആക്കും, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു വിചാരം നാലാൾ വന്നു ഇപ്പുണ്ടല്ലോ, ഒന്ന് ഞാൻ ഇടത് കൈ വലത് കൊണ്ട് എഴുതിട്ടേ വിചാരിച്ചിട്ട് ഇവന് പേന പിടിച്ച് എഴുതാൻ പറ്റുമോ? സാധിക്കില്ല. സാധിക്കില്ല. കാരണം അത് അവന്റെ കംഫർട്ട് സോണാണ്. ഇൻബോൺ ആയിട്ട് വ്യക്തിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഭാവമാണ്. അതെ, ഇൻബോൺ ആയിട്ട് അവന്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് അത്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ സാധിക്കില്ല. റിലേറ്റീവ്ലി അൺചേഞ്ചബിൾ, മാറ്റമില്ലാത്ത ഒന്നാണ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഴ്സണാലിറ്റിയിൽ നിന്ന് അവന് വിടുതൽ, അവൻ പലപ്പോഴും ആഗ്രഹിക്കേണ്ട ഞാനെങ്കിലും മൂഡ് ഓഫ് ആവാണ്ടിരിക്കണം, അടുത്ത പ്രാവശ്യം മൂഡ് ഓഫ് ആവില്ല എന്നൊക്കെ തീരുമാനിച്ചാലും നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ അറിഞ്ഞൊരു മാറ്റം ഇങ്ങനെയാണ്. ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ഒരു ഒരു ദിവസം രാവിലെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാം. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ലേറ്റാവും, 12 മണിയാവും സമയമാവും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോ, വാതിലടിച്ച് കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വരുമ്പോ കോളിംഗ് ബെൽ അടിച്ച് വിളിക്കാം. ഇത് ഭാര്യ എന്ന് സിനിമയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ദിവസമായിരുന്നു. അവൾക്ക് കേട്ടപ്പോൾ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവള് പറഞ്ഞു, നിങ്ങള് ചിലപ്പോ വന്നാ മതി, ഞാൻ കിടന്നുറക്കുമ്പോ ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇവള് വീണ്ടും അകത്തേക്ക് പോയി. ഒരു ഫാമിലി ഒരു കേസിന്റെ കാര്യം വന്നപ്പോഴാണ്, ഈ ഒരു ചർച്ച വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവത്തെ കുറിച്ച് പറയാനായിട്ടിടയായത്. അപ്പൊ ഇവൻ രാത്രി 12-1 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് വാതിൽ തുറന്നില്ല. അപ്പൊ ഇവര് പേടി, അകത്തെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കുറേ ബെല്ലടിച്ച് വാതിൽ തുറന്നു. ഇവൻ വീട്ടുകാർ അപ്പുറത്തൊക്കെ വീട്ടുകാരൊക്കെ വിളിച്ചു, അങ്ങനെ പിന്നെ ഇവിടെ വാതിലൊക്കെ തുറന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇവര് തമ്മിലുള്ള ബന്ധം വളരെ വഷളായി. തുറക്കാതിരുന്ന് അവരോട് തുറന്നില്ല, അത്രേ ഉള്ളൂ. മൂഡ് ഓഫായി. അവള് ദേഷ്യത്തിൽ കിടക്ക, രാവിലെ മുതലേ ഇവളിവരോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പം പലതരം ഫോൺ ചെയ്തിട്ടുള്ള ഫോൺ എടുത്തിട്ടില്ല. വീട്ടിൽ വിളിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു അമ്മ വീട്ടിലുണ്ട്, പക്ഷെ ഇവളുടെ മൊബൈൽ ഫോൺ എടുക്കില്ല. അമ്മ ഫോൺ എടുക്കാൻ പറഞ്ഞാൽ അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവർ രാത്രി വരും, ഇവന് വേറെന്തോ കാര്യത്തിന് വേണ്ടി പോയതാ. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇവര് തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവാൻ തുടങ്ങിയതെന്ന് ഇവർ സൂചിപ്പിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവനിങ്ങൾ രാത്രി വൈകിട്ട് ലേറ്റ് ആയിട്ട് 12-1 മണിയായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞത്, ഇവൾക്ക് സ്വീകരിക്കാൻ പറ്റാണ്ട് പോയത്. ആ കൊച്ചു നിസ്സാര കാര്യമാണത്,
ഇനിയിപ്പോ നമുക്ക് ഒരു ഭാഗം മാത്രം കേട്ടതുകൊണ്ട് നമുക്കിതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഭാഗം കൂടി നമ്മൾ കേൾക്കണം. ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കും രാത്രി 12 വരെ ആക്കണത്. ഇവളുടെ പെർസെപ്ഷനിൽ അനാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള ഇമോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോപണം വേണമെന്നില്ല. ഇവൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമായിരിക്കും അന്ന് ചിലപ്പോ മേ ബി പോയിട്ടുണ്ടാവും. അത് എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എത്രയൊക്കെ മൂഡ് ഓഫ് ആയാലും രാത്രി 12 മണിക്ക് കയറി വരുന്ന ഭർത്താവിന് വാതില് തുറന്നു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അത് നോർമലല്ല, നോർമൽ ഭാവമല്ലത്. അപ്പൊ ഈ വികാരം എന്ന് പറയുമ്പോ തന്നെ മൂഡ് ഓഫ് ആവുന്ന പറയുമ്പോ തന്നെ നമുക്ക് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത കൊണ്ട് വരണ ആ ഒരു സംഭവം മനോരോഗിയായിട്ടുള്ള നോർമാലിറ്റിയിൽ നിന്ന് വിട്ടുള്ള പെരുമാറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ തുടരെ തുടരെ ഈ പാർട്ടി ഇത്രയും ഗൌരവതരമായിട്ട് ഈ ഭർത്താവിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപാകത കാണാം. അതെന്തെങ്കിലും നോർമൽ സംഭവം ഈ കുട്ടീനെ അലട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് ഒരാൾ അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല, പെരുമാറാൻ സാധ്യതയില്ല. പക്ഷേ ഈ പേഴ്സണാലിറ്റിയിൽ ഈ ഒരു മൂഡ് ഓഫ് കാണിക്കുന്ന അല്ലെങ്കിൽ ഫീലിംഗ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ആള് മൂഡോ മുഖം വീർപ്പിച്ചു പിടിച്ചിട്ട് എന്നെ ചെന്നിട്ട് ഉണ്ടാകണ്ട അവള് വേണമെങ്കിൽ പോയിന്നിരിക്കും. അത് നമുക്ക് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത രണ്ട് തരത്തില് നമുക്ക് അതിനെ കാണണം. അത് എത്രത്തോളം നോർമൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ്, അബ്നോർമൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ മൂഡ് ഓഫ് ആവുന്ന ആളാണെങ്കിലും ഭാര്യ മൂഡ് ഓഫ് ആണ്, എന്നാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയായിട്ട് കാണാം. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവള് മൂഡ് ഓഫ് ആയി, പിന്നെ അവള് പിടികിട്ടുന്നില്ല, ചിലപ്പോ ദിവസങ്ങളോളം പിണങ്ങിയിരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് അതിനെ അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് നമുക്ക് പറയാൻ. അപ്പൊ ചിലര് ജീവിതത്തിൽ ചില ഡിസിഷൻസ് എടുക്കുന്നത് ഫീലിംഗ്സിന്റെ ലെവലിൽ നിന്നാണ്, ചിലര് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തിങ്കിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, അപ്പൊ രണ്ട് തരത്തില് ഓരോ ഇൻസിഡന്റിനെയും ഇവര് നോക്കിക്കാണും. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഇപ്പം ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അപ്പൊ ആ കുട്ടികള് ക്ലാസ്സിൽ വൈകി വന്നു, 5-8 കുട്ടികൾ വൈകി വന്നു. തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? വൈകി വന്ന് എന്തിന് കാരണം ഉണ്ടാവും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ല, തിങ്കിങ്ങിന് കൊടുക്കുന്ന ആളുകള് കാരണം ചിന്തിക്കുന്നത് മാത്രല്ല, സ്കൂളിൽ 10 മണിക്ക് സ്കൂൾ തുറന്നിട്ടാണ്, എന്തുകൊണ്ട് നിങ്ങൾ വൈകി വന്നു? സ്കൂളിൽ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായ സമയത്തിന് വരണം. അവിടെ പിന്നെ കാര്യം കാരണം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ന്യായവും നീതിയും കണിശക്കാരാണ് അവര്. തിങ്കിങ് ഹാർഡ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് തോന്നും പുറത്തേക്ക്. അവര് വന്ന് ഈ 8-ന് പുറത്താക്കും, അല്ലെങ്കിൽ അടിക്കും, പണിഷ്മെന്റ് കൊടുക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങളുള്ള. ഫീലിംഗിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവര് ലേറ്റ് ആവേണ്ട കാരണം എന്തിനാവും? ലേറ്റ് ആയി അവര് ചോദിക്കും പേഴ്സണലി. അപ്പൊ ചോദിക്കുമ്പോ അതിൽ ആദ്യം ചോദിച്ച കുട്ടി പറയാണ്, എന്റെ ഡാഡി ഒരു മദ്യപനാണ്, ഇന്നലെ ഞാൻ ഇന്ന് ഇടേണ്ട യൂണിഫോം എടുത്ത് വെച്ചിരുന്നു, ഡാഡി കുടിച്ചു വന്നപ്പോ എന്റെ യൂണിഫോം എടുത്ത് വലിച്ചെറിഞ്ഞു, സാധനങ്ങളൊക്കെ നശിപ്പിച്ചു, അങ്ങനെ ഇന്ന് എനിക്ക് ഇടാൻ ഉടുപ്പുണ്ടായില്ല ടീച്ചറെ, അതുകൊണ്ട് ആ ഉടുപ്പൊന്ന് റെഡിയാക്കാൻ വേണ്ടി വീണ്ടും അലക്കിട്ട് അയച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇച്ചിരി വൈകിപ്പോയതാണ്, സോറി ടീച്ചറെ എന്നാ കുട്ടി പറഞ്ഞാൽ ഈ ഫീലിംഗ് ടൈപ്പ് പേഴ്സണാലിറ്റീസ് എന്ത് ചെയ്യും? അതോടുകൂടി ആ 8-ന് ചിലപ്പോ അടിക്കാണ്ട് വിടും, അന്ന് ആരും അടിക്കില്ല എന്ന് ചോദിക്കും, കാരണം അത്രയും കരുണ അവർക്ക് തോന്നാം. ഒരിത്തിരി അനുകമ്പയോടുകൂടി പെരുമാറുന്ന ആളുകളാണ്. ഈ അനുകമ്പയോട് പെരുമാറുന്ന ആളുകളായതുകൊണ്ട് അവർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഫേവർ ആഗ്രഹിക്കും, എക്സ്പെക്ട് ചെയ്യും. ഒരാളും എന്നെ കുറ്റം പറയാൻ പാടില്ല. അപ്പൊ ഫീലി എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, എന്നോട് ആരും ഹാർഡായിട്ട് പെരുമാറാൻ പാടില്ല, അങ്ങനെ ഒരു ധാരണയിലാണ് ഇവർ വളർന്നു വന്നിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇവര്. അപ്പൊ ടീച്ചർ പറഞ്ഞ ഈ വളർന്നു വന്നു എന്ന് പറയുന്ന ഈ കാര്യത്തില് ഇവർ വളർന്ന സാഹചര്യം അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാൻ ഇടയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മാതാപിതാക്കളെ കണ്ട് മോഡൽ ചെയ്തിട്ടാണല്ലോ ഈ കുട്ടി വളരണേ. ഇതേപോലെ തന്നെ പേഴ്സണാലിറ്റിയുടെ വേറൊരു പ്രത്യേകത അന്തർമുഖത്വം ബഹിർമുഖത്വം. ബഹിർമുഖരായിട്ടുള്ള ഒരപ്പനും അമ്മയും ബഹിർമുഖരാണ് അവരിൽ ആരെങ്കിലും ഒരാളെന്നുണ്ടെങ്കിൽ ആ ബഹിർമുഖത്വം ആ വീട്ടിൽ പലർക്കും കാണാം. അപ്പനും അമ്മയും ബഹിർമുഖരാണെങ്കിൽ വളരെ ഓപ്പൺ ആയിരിക്കും. അപ്പന മാതാപിതാക്കൾ രണ്ടാളും ബഹിർമുഖരാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ മക്കളും ആ രീതിയിലായിരിക്കും. ഒരു വർത്തമാനം പറയാൻ യാതൊരു മടി ഉണ്ടാവില്ല ആളുകളോട് ഇടപഴകാൻ. അതൊരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവർ കണ്ടു വളർന്ന ആറ്റിറ്റ്യൂഡ് അതാണ്. ഇവിടെ ഇപ്പോ എന്ത് പറഞ്ഞാലും അമ്മ പിണങ്ങിയിരിക്കുന്നു, മൂഡ് ഓഫ് ആയിരിക്കുന്നു, വഴക്കിട്ടിരിക്കുന്നു എന്ന ശീലം കണ്ടുവരുന്ന വളരുന്ന കുട്ടികളിൽ രണ്ടുപേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ അപ്പനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, ഒരാൾ അമ്മയെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അമ്മയെ ഫോക്കസ് ചെയ്യുന്ന ആള് അമ്മയുടെ പ്രത്യേകത ഫോളോ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ അമ്മ, ഇപ്പൊ സാറ് പറഞ്ഞ ഈ വീട്ടിലെ അമ്മ
ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ഈ ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അതിന് ആരെയാണോ ഇവള് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഏത് പാരന്റിനാണോ ആ പാരന്റ് ഫിഗറിന്റെ പ്രത്യേക പേഴ്സണാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടാകും. അപ്പൊ അത് കുടുംബപരമായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവര് മനസ്സിലാക്കണം, ഞങ്ങൾ ഇങ്ങനെ എന്റെ പ്രകൃതി പേഴ്സണാലിറ്റി ഇതാണ് എന്ന് ധാരണ. ഇന്നിപ്പോ നമുക്കറിയാം അതൊക്കെ സൈക്കോളജിയിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള സ്കെയിലുകളൊക്കെ ഉണ്ട്. ഇന്റർനെറ്റിൽ പോയാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. MBTI എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് നെറ്റിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അവര് തരും. അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്വഭാവങ്ങൾ വെച്ച് നമ്മൾ റേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ടൈപ്പാണുള്ളത്. അത് മനസ്സിലാക്കിയാൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഈ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് കിട്ടുമോ? ആ തീർച്ചയായിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, വേർ ദേർ ഇസ് എ സ്ട്രോങ് മോട്ടിവേഷൻ യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും, മാറാൻ പറ്റും. നീ നിന്നെ തന്നെ മനുഷ്യ, നീ നിന്നെ തന്നെ വിധിക്കുന്നല്ലേ തിരുവചനം നമ്മോട് പറയണത്. അപ്പൊ എനിക്ക് എന്നെ വിധിക്കാനായിട്ട് സർവ സാധ്യതകളും എന്റെ കയ്യിലുണ്ട്, താക്കോലും എന്റെ കയ്യിലുണ്ടല്ലേ, എന്റെ ഉള്ളിലല്ലേ അത്. പക്ഷെ എന്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാനിങ്ങനെ പെട്ടെന്ന് ഫീലിംഗിൽ ഇരിക്കുന്ന ഒരു ആളാണ് എന്റെ കംഫർട്ട് സോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് റൈറ്റിംഗ് തെരഞ്ഞെടുക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് വരിക. ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഷ്വൽ ആയിട്ട് എന്നിൽ വന്നു പോകുന്ന ഒരു കാര്യമാണത്. സാധാരണയായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്താണ്, അതിലേക്കാണ് ഞാൻ ആദ്യം ചെന്ന് വീഴുക. അത് ചെന്ന് വീണു, ഞാൻ പിണങ്ങിയിരുന്നു. അപ്പൊ പിണങ്ങിയിരിക്കുമ്പോ സാധാരണഗതിയിൽ വീട്ടിലെ മറ്റേ ഓപ്പോസിറ്റ് പാർട്ണർ സിംഗിങ് ടൈപ്പ് ആണെങ്കിൽ, സിംഗിങ് ടൈപ്പ് ആണെങ്കിൽ അയാൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ഇടപെടും. എങ്ങനെ ഇടപെടും? മോശമായിട്ട് അവളെ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം സിംഗിങ് ടൈപ്പ് ഓപ്പൺ ആയിട്ട് പറയുന്ന ടൈപ്പാണ്, ഓപ്പൺ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളാണ്. ആ ക്രിട്ടിസിസം ഉൾക്കൊള്ളാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം ഇവരുടെ കംഫർട്ട് സോണിൽ അവർ കയറിയിരിക്കണം. അപ്പൊ ഇവിടെ കിടന്ന ബഹളാണ്, അത് പിന്നെ ഒരിക്കലും ഇവർ ചേർന്നില്ലെന്ന് വരും. അങ്ങനെ അവരുടെ മനസ്സുകൾ തമ്മിൽ അകലും. ഇനി മറ്റാളും ഫീലിംഗ് ടൈപ്പ് ആണെങ്കിലോ, രണ്ടുപേരും ഫീലിംഗ് ടൈപ്പ് ആണെങ്കിലോ സംഭവിക്കും? അവിടെ എന്ത് സംഭവിക്കും? അയാളും ഇതുപോലെ തന്നെ ഇവളോട് വളരെ സിമ്പത്തറ്റിക് ആയിട്ട്, ആ മേ ബി ചിലപ്പോ സിമ്പത്തറ്റിക് ആവാം, ചിലപ്പോ രണ്ടാളും മൂഡ് ഓഫ് ആയിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഹാർഡ് ഹാർട്ടഡ് ആണെങ്കിൽ ചിലപ്പോ നാല് വർത്താനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും പിന്നാലെ ചെന്നു വരും. അവർ റിയാലിറ്റി അറിയാനായിട്ട് അവർക്ക് ഈ റീസണിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, തിങ്കിങ് ടൈപ്പ്. അപ്പൊ അതർ പാർട്ടി ഫീലിംഗ് ടൈപ്പ് ആണെങ്കിൽ രണ്ടുപേരും മൂഡ് ഓഫ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എന്നാൽ എംപതറ്റിക്കലി മനസ്സിലാക്കാനും മതി, ഇല്ലെന്ന് പറയുന്നില്ല. രണ്ടുപേരും മൂഡ് ഓഫ് ആയിരുന്നാൽ അവിടെ എന്തുണ്ടാവും? രണ്ടുപേരും മൂഡ് ഓഫ് ആയിരുന്ന കമ്മ്യൂണിക്കേഷൻ കുറവുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ അതിൽ റിയർ ആയിട്ട് വരണ്ടേ? ഈ മൂഡ് ഓഫ് ആകുന്ന ആളുകൾ സാധാരണഗതിയിൽ വരില്ല, ഇനിഷ്യേഷൻ എടുക്കില്ല. അത് പ്രത്യേകിച്ച് അവർ ഇൻട്രോവേർട്ടും കൂടി ആണെങ്കിൽ ഒട്ടുകൊടുക്കില്ല. പക്ഷെ ഈ തിങ്കിങ് ടൈപ്പുകാർക്ക് റീസൺ അറിയാൻ വലിയ ഉത്സാഹമാണ്, ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക്. അപ്പൊ അവർ വേണമെങ്കിൽ റീസൺ ഔട്ട് ചെയ്യാൻ വരും, എന്തിനപ്പൊ നീ എന്താ നിന്റെ പ്രശ്നം, എന്തിനപ്പൊ നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ പിന്നെയും കമ്മ്യൂണിക്കേഷൻ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഫീലിംഗ് ടൈപ്പ് ഉള്ളവര് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള വേറൊരാൾക്ക് ഇന്റർഫെയർ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ കിട്ടുമോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവര് ഇന്റർഫിയർ ചെയ്യും. ചിലപ്പോൾ കുട്ടികളായിരിക്കും അതിൽ ഇന്റർഫിയർ ചെയ്യുന്നത്, അത് പർപ്പസ്ഫുള്ളി വേണമെന്നൊന്നുമില്ല. അവര് അൺകോൺഷ്യസ്ലി അവർ വന്ന് ഡാഡി മമ്മി എന്നൊക്കെ നാല് വർത്താനൊക്കെ പറയുമ്പോ മതി അവർ ചേരാനായിട്ട്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തി തന്നെ മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെ ഒരുപാട് ഇമോഷണൽ ഒഫൻസ് എടുക്കുന്ന ആളാണ്. ഒരു കൊച്ചു കാര്യത്തിന് എനിക്ക് അതിനുള്ള എന്റെ ഒരു വേവ് ലെങ്ത്, എന്റെ ഒരു കപ്പാസിറ്റി വളരെ കുറവാണ്, ടോളറൻസ് ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുൻകൈ എടുക്കണം. എന്റെ കംഫർട്ട് സോൺ ആയിട്ട് ഞാൻ വളർന്നു വന്നിട്ടുള്ള എന്റെ ശീലം, എന്റെ രീതി ഈ ഫീലിംഗ് ടൈപ്പാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തി ഓപ്പോസിറ്റ് പോളിലേക്ക് നിർബന്ധപൂർവം നീങ്ങണം. അതെങ്ങനെ നീങ്ങാം? ഞാനൊരു തിങ്കിങ് ടൈപ്പ്, ഒന്ന് ചിന്തിക്കാം, ഓ എന്റെ ഭർത്താവിന് ചിലപ്പം ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞതല്ലേ ഒരു 12 മണിക്കേ വരുള്ളൂ എന്ന്, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണേ? കാര്യം ഞാൻ ഇഷ്ടപ്പെട്ട കാര്യത്തിന് ആയില്ലേ അയാൾക്ക്, അയാൾ പോയത് അതിനാവില്ല, എങ്കിലും ക്ഷീണിച്ച അവശനായിട്ട് ആയിരിക്കില്ലേ 12 മണിക്ക് വരണത്. ഞാനൊന്ന് വാതിൽ തുറന്നു കൊടുക്കട്ടെ, വാതിൽ തുറന്നു കൊടുത്തിട്ട് അയാൾ അയാളുടെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ വലിയ സ്നേഹത്തിന് പോകണ്ട. അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവൾക്ക് ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് ഇവൾക്ക് വരേണ്ടിരിക്കും. ഇവർ പ്രാക്ടിക്കബിലിറ്റി കുറവായിരിക്കും ഇവർക്ക്. അപ്പൊ ഒരു കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടും ഫാക്ട് ഓറിയന്റഡ് ആയിട്ടും ചിന്തിക്കാൻ ഇവർക്ക് സാധിച്ചാൽ
അത്ര ഭീകരമായിരിക്കില്ല അവിടുത്തെ വൈകാരിക അവസ്ഥ. അങ്ങനെ ചിന്തിച്ചാലും അവർക്ക് ശരിക്കും കംഫർട്ട് സോണിലേക്ക് പോയി ഇരിക്കാനാവും കൂടുതൽ ഇഷ്ടം, ടെൻഡൻസി. അപ്പൊ മറ്റേ പാർട്ണർ എന്ത് വേണം വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ടൈപ്പാണ് അവരുടെ കംഫർട്ട് സോൺ എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഈ കംഫർട്ട് സോണിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ മറ്റേ പാർട്ണർ സാധാരണഗതിയിൽ ഇവരെ ഒന്നുകൂടി ഇറിറ്റേറ്റ് ചെയ്ത് പിന്നാലെ ചെല്ലും. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ ഇവർക്ക് കൂടുതൽ അരിശം വരും, കൂടുതൽ അവര് മൂർധന്യത്തിലേക്ക് പോകും. അതിന് പകരം എന്റെ പാർട്ണർ ഇങ്ങനെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണെന്നും അവൾ ഒരു ഫീലിംഗ് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കുന്ന മറ്റേ പാർട്ണർ കുറച്ചു നേരത്തെ അവളുടെ കംഫർട്ട് സോണിലേക്ക് അവൾ ഇരിക്കട്ടെ, നമ്മൾ ശല്യപ്പെടുത്താൻ പോണ്ട, ഈ കൊച്ചു കരയുമ്പോ ഒരു പാലുകുപ്പിയും തോർന്നാ പാലുകുപ്പിയും കുടിച്ചു അതിരുന്നുള്ളേ. ഇതുപോലെയാണ് ഇവരെ സംബന്ധിച്ച് അവരുടെ ആ ബേസിക് പേഴ്സണാലിറ്റിയിൽ കുറച്ചു നേരം അവരങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ എനർജറ്റിക് ആകും. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അവരെ ഒരു വാം ഹാർട്ടഡ് ആയിട്ട് വളരെ വാംത്ത് കൊടുത്ത് അവരെ സ്വീകരിക്കാനും അന്നിട്ട് അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിച്ചാൽ സംഗതി കുറച്ചുകൂടി എളുപ്പമായി, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞത് ഇവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് എന്താ ഒരു ഒരു മാർഗമുള്ളത്? ഇപ്പൊ ഈ എപ്പിസോഡ് കണ്ടിരിക്കുന്ന കുടുംബദീപം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും. അതല്ലാത്തവർക്ക് ഞാൻ ഫീലിംഗ് ടൈപ്പാണ്, എനിക്കൊരു തിങ്കിങ് ടൈപ്പിലേക്കോ അല്ലെങ്കിൽ എനിക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി എന്റെ കുടുംബജീവിതത്തെ ഒന്ന് ഒന്ന് നേരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു, അതായത് ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ പേഴ്സണാലിറ്റി ക്ലാഷ് ഉണ്ടാകുമ്പോ ഇത് പേഴ്സണാലിറ്റിയുടെ ഇഷ്യൂ ആണെന്ന് പോലും ഈ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അതാണ് മറ്റേയാളുടെ കുഴപ്പം കൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്, എനിക്കിങ്ങനെ വരണ്ടി വരണേ, എനിക്കിങ്ങനെ പെരുമാറേണ്ടി വരണേ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. എന്റെ മറുഭാഗത്തിലെ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ സഹോദരൻ ആരായാലും അയാളുടെ കുഴപ്പം കൊണ്ടാണ് ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്. അതാണ് ഇവർ ചിന്തിക്കുന്നത്. അതെ, അതാണ് ഈശോ പറയണേ, മനുഷ്യ നീ നിന്റെ കണ്ണിലെ കരട് നീ ആദ്യം എടുത്ത് കള, എന്നിട്ട് നീ അവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോ. അപ്പൊ ഇതിന്റെ താക്കോല് എന്റെ കയ്യിൽ തന്നെയാ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലിരിപ്പുണ്ട് അല്ലേ. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ കൂടെ കൂടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണ്, അടിവേരെന്താണെന്ന് ഒന്ന് ചിന്തിക്കാനെങ്കിലും ഒന്ന് ധ്യാനിക്കാനെങ്കിലും ഒന്ന് മനസ്സിലാക്കാനെങ്കിലും അവർ തയ്യാറാകണം. അവർ തയ്യാറാവാണ്ട് അവർ വീണ്ടും വീണ്ടും അതേ ലെവലിൽ ഇങ്ങനെ കിടന്ന് പരസ്പരം തല്ലുകൂടി ആകെ കുടുംബാന്തരീക്ഷം അഗ്ലിയാക്കി മാറ്റുമോ അവിടുത്തെ കുഞ്ഞുങ്ങളും ആ കുടുംബം, കുടുംബത്തിന്റെ അവസ്ഥ തന്നെ അധോഗതിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം. കുറച്ച് വയസ്സായ ഒരു ഒരു അമ്മായിയമ്മ ഒരു കുടുംബത്തിലുണ്ട് എന്ന് കരുതുക. മരുമകളായിട്ടുള്ള ചില ഇഷ്യൂകൾ വരുമ്പോൾ സാധാരണ പറയും വയസ്സായി അവരെ ഒന്നിനും മാറ്റാൻ പറ്റില്ല എന്ന് പറയും. അപ്പോ ഇത് സഹിക്കണം, അല്ലെങ്കിൽ ഈ അമ്മായിയമ്മയുടെ ഈ ഒരു സ്വഭാവ രീതി സഹിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുള്ള മരുമകളെ സംബന്ധിച്ചിടത്തോളം അമ്മായിമ്മയെ മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം, അത് അതിൽ തന്നെ നിൽക്കണോ അതോ അമ്മായിമ്മയ്ക്ക് മാറാൻ പറ്റുമോ? അതായത് അമ്മായിമ്മയ്ക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് അമ്മായിമ്മ തന്നെ തീരുമാനിക്കണം. അമ്മായിമ്മ എന്ത് വിചാരിക്കണം? അമ്മായിമ്മ ഇത് മനസ്സിലാക്കിയിട്ട് അമ്മായിമ്മ അതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് ബോധം പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. അപ്പൊ തന്നെ ഈ പൊന്നുമോളെ അമ്മ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിഷമയതാണ്ട പോട്ടെട്ട വിട്ട് കളാട്ട എന്ന് അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 10 വർഷം പ്രാക്ടീസ് ചെയ്ത അമ്മ സ്വഭാവത്തിലേക്ക് കുറച്ച് വരും. മരുമോൾ എന്ത് വിചാരിക്കണം? അമ്മായും ഇത്രയും കാലം ജീവിച്ചതല്ലേ, വയ്യ, അത് ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടതല്ലേ, അവന്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ മൂഡ് ഓഫ് ആവണതാണ്, ഞാനത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഞാനൊന്ന് മുന്നിട്ടിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് മരുമോളും ചിലപ്പോൾ ഫീലിംഗ് ടൈപ്പ് ആയിരിക്കും. അവളൊന്ന് ബോധപൂർവ്വം മുന്നോട്ട് വന്നാൽ അത് കുറച്ചും കൂടി എളുപ്പമായില്ലേ? ഇങ്ങനെ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ എന്ത് സൂപ്പറായി. രണ്ടുപേരും കൂടി വിചാരിച്ചാൽ കുടുംബ ബന്ധങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുമെന്നാണ് ഇപ്പൊ സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നൊരു വലിയ ഒരു ഉൾക്കാഴ്ച. സ്നേഹമുള്ള കുടുംബദീപം പ്രേക്ഷകരെ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അത് ഒരു കുടുംബത്തിന്റെ സമാധാനം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നു, അപ്പനും മകനും അപ്പനും മകളും അമ്മായി അമ്മയും മരുമകളും ഭാര്യയും ഭർത്താവും അങ്ങനെ എല്ലാ ബന്ധങ്ങളിലും ഈ കൊച്ചു കൊച്ചു വികാര പ്രകടനങ്ങൾ അത് വലിയ വിസ്ഫോടനങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് കുടുംബത്തിന്റെ അടിവേര് പിഴുതു കളയുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാമെന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുമ്പോൾ ചിലർക്കൊക്കെ അത് ഫീൽ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് എക്സാമ്പിളുകളിലേക്ക് ആദ്യം പോകാതിരിക്കുക. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ സ്വഭാവ രീതികൾ നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും കുറേയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. എന്തൊക്കെ തന്നെയായാലും അതിൽ മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ച് സാധിക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് മാറാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം ആരും ചിന്തിക്കരുത്. സ്വയം മാറാൻ പറ്റും,
മറ്റുള്ളവരെ മാറ്റാനായിട്ട് നാം ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മിലുള്ള തെറ്റായ ബോധ്യങ്ങളെ എടുത്തു മാറ്റി മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ നമുക്ക് കൂടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ കുടുംബ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാകും, സന്തോഷമുള്ള കുടുംബ ബന്ധങ്ങളുണ്ടാകും. അതേത് ജാതി മതത്തിൽപ്പെട്ട വ്യക്തികളായാലും വിദ്യാസമ്പന്നരായാലും വിദ്യ ഇല്ലാത്തവരായാലും എല്ലാവരിലും കുടുംബ ജീവിതം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അത് നമുക്ക് എല്ലാവർക്കും പരസ്പരം സഹായിക്കുന്ന രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കാം, പരിശ്രമിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:15-20 എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. പുനരുത്ഥാനം ചെയ്ത കർത്താവിന്റെ കൊടിക്കീഴിൽ അണിനിരന്ന് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. മരണത്തിന് ശേഷം പുനരുത്ഥാനമുണ്ടെന്ന വലിയ ഒരു ഉൾക്കാഴ്ചയിലേക്കാണ് ഉത്തിതന്റെ മക്കളാണ് നമ്മളെല്ലാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നമുക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം ഈ കർത്താവിന്റെ ഉത്ഥാന ചൈതന്യത്താൽ നിറയുന്നതിനും നമ്മുടെ ചില സുഖം തരുന്ന സോണുകളിൽ നിന്ന് പുറത്തു കടന്ന് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു കടന്ന് ജീവനെ സ്വീകരിക്കാൻ പുനരുത്ഥാന ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തെ മുഴുവനും ജീവനുള്ളതുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. എന്റെ വ്യക്തിത്വത്തിന്റെ കംഫർട്ട് സോണുകളെ എന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ബോധപൂർവം അതിൽ നിന്ന് പുറത്തു കടക്കാൻ തീരുമാനിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.